എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ക്യൂൻ ആണെങ്കിൽ ജനറൽ കിമ്മിനെ കാണാൻ വരുന്നത് കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ ക്യൂൻ വന്നിരിക്കുന്ന തന്നെ അവരുടെ മോനായിട്ടുള്ള പ്രിൻസിലെ, അവനിപ്പോ ഹൗറാങ്ങിന്റെ ഹൗസിലാണല്ലോ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാ ക്യൂൻ ഇപ്പോൾ വന്നിരിക്കുന്ന തന്നെ അവർ വന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ ആരാ പറഞ്ഞത് പേരും നാളും ഒന്നും അറിഞ്ഞുകൂടാതെ ഏതെങ്കിലും ഒരു തന്നെ ഈ ഹൗറാങ് ഹൗസിൽ ചേർക്കാനായിട്ട്? സത്യത്തിൽ നമ്മുടെ ക്യൂനാണെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ മോനെ എന്തിനാ ഹൗറാങ് ഹൗസിൽ എടുത്തത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജനറൽ കിമ്മ് പറയാൻ തുടങ്ങും, അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു ചെറുക്കനാ, അവൻ്റെ പേര് തന്നെ GDV എന്നാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജനറൽ കിമ്മ് ആണെങ്കിൽ സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് ക്യൂവിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളെല്ലാരും അന്ന് പറഞ്ഞിരുന്നേ, അതായത് എനിക്ക് ആരെ വേണമെങ്കിലും ഈ ഹൗറാങ്ങിൻ്റെ ഹൗസിൽ ജോയിൻ ചെയ്യിപ്പിക്കാമെന്ന്, നിങ്ങൾ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല എന്നോ എനിക്ക് പ്രോമിസ് തന്നായിരുന്നു, അതുകൊണ്ട് നിങ്ങളിവിടെ ചോദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നൊക്കെ നമ്മുടെ ജനറൽ കിമ്മ് പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ക്യൂനിന് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം അത് സത്യമല്ലേ, അവരാണെങ്കിൽ അങ്ങനെ ഒരു ഡീല് വെച്ചിട്ട് തന്നെ അല്ലായിരുന്നോ? ക്യൂനാണെങ്കിൽ നമ്മളുടെ ഡോഗ് ബേർഡിനെ ഹൗറാങ്ങിൻ്റെ ഹൗസിൽ ജോയിൻ ചെയ്യിപ്പിച്ച്, എന്നിട്ട് അവരവസാനമാണെങ്കിൽ നമ്മളുടെ ഡോഗ് ബേർഡിനെ പറ്റി ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ജനറൽ കിമ്മ് പറയും, അതായത് അവനെ ഇപ്പോൾ ഒരിടത്തായിട്ട് പൂട്ടിയിട്ടിരിക്കുക എന്ന്. അങ്ങനെ നമ്മുടെ ക്യൂനാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഡോഗ് ബേർഡിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവനെ ഓരോന്ന് പറഞ്ഞ് വരട്ടും. അവർ പറയാൻ തുടങ്ങും, നീ ഇവിടെ നല്ലതുപോലെ കഷ്ടപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞ് നീ ഇവിടെ നിന്ന് പോവാനോ അതുമല്ല നിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും പുറത്താക്കിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടുകാർ തന്നെയായിരിക്കും അതിനുവേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നത്. നിൻ്റെ അച്ഛനെയും അനിയത്തിനെയും ഞാൻ വെച്ചേക്കത്തില്ല, അതുകൊണ്ട് നീ എന്ത് സംഭവിച്ചാലും ഇവിടെ തന്നെ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മുടെ ക്യൂനാണെങ്കിൽ അവനെ ഭയങ്കരമായിട്ടും വരട്ടിയിട്ട് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് ഈ ക്യൂനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കറക്റ്റായിട്ട് കാണും. അതായത് നമ്മുടെ പ്രിൻസിലെ അവനാണെങ്കിൽ നമ്മുടെ ആരുടെ വടിയിലായിട്ട് കിടന്ന് ഉറങ്ങുന്നത് ഇവരാണെങ്കിൽ കാണുന്നേ ഭയങ്കര ഷോക്കായിപ്പോൾ. അവർ നോക്കുമ്പോൾ എന്തോ അവരുടെ മോനാണെങ്കിൽ ഏതോ ഒരു പെണ്ണിൻ്റെ മടിയിൽ കിടക്കുന്നു. അങ്ങനെ അവർ ആ പെണ്ണിനെ നല്ലപോലെ ശ്രദ്ധിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഡോക്ടറിൻ്റെ മോളാണ് എന്ന്. അങ്ങനെ ഇവർ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ പ്രിൻസില്ലേ അത് കാണും. അപ്പോൾ അവന് മനസ്സിലാവും, അതായത് അവൻ്റെ അമ്മ ഇപ്പോൾ ഇവളെ കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോൾ അമ്മ ഇവളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലന്മാരെ പോലെ ആലോചിക്കുക എന്ന്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ നമ്മളുടെ ആരുവിൻ്റെ അടുത്ത് പറയും, അതായത് ഡോഗ് ബേർഡ് എവിടെയാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ആരു ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് പോവും. അവളാണെങ്കിൽ മരുന്നൊക്കെ എടുത്തോണ്ടാണ് വരുന്നത്. നമ്മളുടെ ഡോഗ് ബേർഡിനെ കാണുന്നേ അവൾ ഭയങ്കര ഷോക്കായി പോകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ നെറ്റിയൊക്കെ മുറിഞ്ഞായിരുന്നല്ലോ. അവൾ അങ്ങനെ ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയതാ, ഒത്തിരി മുറിവുണ്ടോ എന്ന്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഡോഗ് ബേർഡിനാണെങ്കിൽ അതിനൊന്നും മറുപടി കൊടുക്കുന്നതിന് പകരമായിട്ട് അവൻ അവളുടെ അടുത്ത് ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക, ഇവിടെ മൊത്തം ആൺകുട്ടികളല്ലേ, നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന്. വേഗം തന്നെ ഇവിടെ നിന്ന് പൊക്കോണോ എന്ന് പറയും. എന്നാൽ നമ്മുടെ ആരും ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അടുത്ത് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഇവിടേക്ക് വരണം, ജോലി ചെയ്യണം, അവൾക്ക് അതിനുള്ള പൈസ കൊടുക്കുക എന്ന്. അതുകൊണ്ട് നമ്മുടെ ആര് പറയും, നീ എന്നെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, എന്തായിരുന്നാലും ഞാനിവിടെ സേഫാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് എന്താ ആപത്ത് വരാനാ, ഞാനിവിടെ എനിക്ക് തന്ന ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, ഞാനത് ചെയ്തിട്ട് പൊക്കോളാം. ഇപ്പോൾ നമ്മുടെ ആരുവിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി തന്നെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ നല്ലതുപോലെ മരുന്നൊക്കെ കൊടുക്കണം, പോരാത്തതിന് ഇവൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നാൽ മതി, അത് കഴിഞ്ഞ് അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ ആരു ആണെങ്കിൽ ടോക്ക് ബേർഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളൊരു ഫസ്റ്റ് എയ്ഡ് കണക്കത്തെ മരുന്ന് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതും കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ആണെങ്കിൽ അവളെ വീട് വരെ കൊണ്ടാക്കാനായിട്ട് പോകും. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ അവളെടുത്ത് ചോദിക്കും, നിനക്ക് നന്നായിട്ടറിയാലോ ടോക്ക് ബേർഡ് നല്ലതുപോലെ പരിക്ക് പറ്റിയൊക്കെ ഇരിക്കുക എന്ന്. അവൻ ഇതുവരെ ഒരുപാട് കഷ്ടപ്പെട്ടു, നിനക്കറിയത്തില്ലേ അവൻ നിൻ്റെ ബ്രദറാണ് എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ആരുവിന് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അവൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജനറൽ കിമ്മിനെ ആണെങ്കിൽ ക്യൂൻ വിളിച്ചു വരുത്തുന്നേ. എന്നിട്ട് അവരാണെങ്കിൽ അയാളെ ഒത്തിരി വഴക്ക് പറയാൻ തുടങ്ങും. അവർ പറയും, ഇന്നത്തെ ഒരു ദിവസം മൊത്തം നിങ്ങൾ ഡോഗ് ബേർഡിന് പണിഷ്മെൻ്റ് കൊടുത്തില്ലേ, ഇനി അവനെ അതിനകത്ത് തന്നെ ഇട്ടേക്കണ്ട, അവനെ വേഗം തന്നെ പുറത്തേക്ക് ഇറക്കുക, അവനെ വേഗം തന്നെ റിലീസാക്കണം, അവന് വേണ്ടി കൊടുത്ത ആ പണിഷ്മെൻറ്റൊക്കെ നിർത്തിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ക്യൂൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് പറയും, നിങ്ങളങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ആ ഹൗറാങ്ങിൻ്റെ ഇൻസ്ട്രക്ടർ എന്നുള്ള പോസ്റ്റിൽ നിന്നും എടുത്ത് മാറ്റും, എന്നിട്ട് നിങ്ങൾ മുന്നേ എവിടെ ആയിരുന്നോ അവിടേക്ക് തന്നെ പറഞ്ഞുവിടും, അതായത് നിങ്ങൾ മുന്നേ ജയിലിലായിരുന്നില്ലേ നിങ്ങളെ ജയിലിലേക്ക് തന്നെ പറഞ്ഞുവിടും എന്നൊക്കെ നമ്മുടെ ക്യൂൻ പറയാൻ തുടങ്ങും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ആ ജനറൽ കിമ്മില്ലേ അയാൾ ഓക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ തിരിച്ച് ഹൗറാങ്ങിൻ്റെ അവിടേക്ക് വരും. എന്നിട്ട് നമ്മുടെ ഡോഗ് ബേർഡിനെ കണ്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അയാൾ പറയും, നിനക്കാണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ചാൻസ് ഇല്ലേ, ഇത് കഴിഞ്ഞാൽ ഇനി ഒരു ചാൻസും കൂടിയേ ഉള്ളൂ, നീ മര്യാദയ്ക്ക് നിൽക്കണം, ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിലും ചെന്ന് തലയിടരുത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും ഞാൻ പണിഷ്മെൻറ്റ് തരും, പോരാത്തിന് ഈ ഹൗറാങ് ഹൗസിൽ നിന്ന് നിന്നെ പുറത്താക്കുകയും ചെയ്യും, അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടുമൊക്കെ
ഒക്കെ നിന്നോണു എന്നൊക്കെ നമ്മുടെ ജനറൽ കിമ്മ് പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഡോഗ് ബേർഡ് പറയും, ഞാൻ സൂക്ഷിച്ചോളാം, ഞാൻ എന്തായിരുന്നാലും ഹൗറാങ് ഹൗസിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല, ഞാൻ എന്തായിരുന്നാലും ഇനി എല്ലാ കാര്യവും സൂക്ഷിച്ച് ചെയ്തോളാന്നൊക്കെ നമ്മുടെ ഡോഗ് ബേർഡ് പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജനറൽ കിമ്മ ആണെങ്കിലേ ഇവനെ വന്ന് ഇങ്ങനെ സഹായിച്ചത് ആ ക്യൂൻ പറഞ്ഞിട്ടൊന്നുമല്ല. സത്യത്തിൽ നമ്മുടെ ജനറൽ കിമ്മിനാണെങ്കിൽ ഡോഗ് ബേർഡിൻ്റെ ക്യാരക്ടറാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പോരാത്തിന് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ജനറൽ കിമ്മിനറിയാം. ആ കാരണമൊക്കെ കൊണ്ടാണ് അയാളിപ്പോൾ നമ്മുടെ ഡോഗ് ബേർഡിനെ സഹായിക്കാൻ തന്നെ റെഡി ആയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ കിമ്മ് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ഡോഗ് ബേർഡും വന്നിരിപ്പുണ്ട്. അവൻ്റെ പണിഷ്മെൻ്റൊക്കെ ഇപ്പോൾ കഴിഞ്ഞായിരുന്നല്ലോ. അവിടെ നമ്മുടെ ജനറൽ കിമ്മ് ആണെങ്കിൽ ഒരു സ്ലൈഡ് ഷോ കണക്ക് ഒരു സ്ക്രീൻ ഇങ്ങ് താത്തിടും. അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് വാട്ടർ എന്നാണ്. അപ്പോൾ അയാൾ ചോദിക്കും, നിങ്ങൾക്ക് ഈ വാട്ടറിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന്. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയാൻ പറയും. ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ സോഹോയ, അവൻ പറയുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്, അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ വേണമെങ്കിലും ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകാൻ പറ്റുമെന്ന്. ഇത് കേൾക്കുന്നതും ഇവൻ ഓപ്പോസിറ്റായിട്ട് നമ്മളുടെ ബാൻഡ്രിയു സംസാരിക്കാൻ തുടങ്ങും. അവൻ പറയും, വാട്ടർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വീക്കായിട്ടുള്ള സംഭവമാണ്. എല്ലാ വസ്തുവിനെയും അതിനിങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റത്തില്ല. ഭയങ്കര വലിയതാണെന്നുണ്ടെങ്കിൽ അതെന്തോ ചെയ്യുന്നു വെച്ചാൽ സൈഡിൽ വല്ല വഴിയും ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടി ഒഴുകിയങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത് വാട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്കാണ് എന്നാ. ഇതൊക്കെ കേൾക്കുന്നതും നമ്മുടെ പ്രിൻസ് പറയാൻ തുടങ്ങും, എന്നെ സംബന്ധിച്ച് വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര സമാധാനപരമായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു വരണ്ട ഭൂമിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് മാത്രം വിചാരിച്ചുകൊണ്ട് തന്നെ ആ ഭൂമിയുടെ വരൾച്ചനെ തന്നെ മാറ്റാൻ പറ്റും, അതിന് എന്തും സാധിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വാട്ടർ ഭയങ്കര പീസ്ഫുള്ളാണ് എന്ന. അടുത്ത ഊഴം വന്നിരിക്കുന്നതന്നെ നമ്മുടെ ഡോഗ് ബേർഡിനാ. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രിൻസ് പറഞ്ഞ ആൻസർ ആണെങ്കിൽ ജനറൽ കിമ്മിന് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ഡോഗ് ബേർഡ് പറയാൻ തുടങ്ങും, എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷെയറബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് എന്ന. എന്താന്ന് വെച്ചാൽ ഈ വെള്ളം തന്നെ അല്ലേ കടലിന് കൊടുക്കുന്നതും അതേപോലെ തന്നെ മഴയ്ക്ക് കൊടുക്കുന്നതും എല്ലാം ഈ വെള്ളം തന്നെ. അതുകൊണ്ട് ഞാൻ കരുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോട് കൂടിയുള്ളൊരു സംഭവമാണ് എന്ന. ഇത് കേൾക്കുന്നേ നമ്മുടെ ജനറൽ കിമ്മിന് ഭയങ്കര ഇഷ്ടപ്പെടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡോഗ് ബേർഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആൻസറും എല്ലാവരിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നല്ലോ. നമ്മളുടെ ജനറൽ കിമ്മ് പറയാൻ തുടങ്ങും, ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ ഓരോരോ ആൻസേഴ്സും കേട്ടു, എന്നാൽ ഇതല്ല നിങ്ങൾക്കുള്ള ടാസ്ക് എന്നും പറഞ്ഞിട്ട് അയാൾ അടുത്ത സ്ക്രീനാണെങ്കിൽ താത്തിടും. അതിനകത്ത് എഴുതിയിരിക്കുന്ന തന്നെ കിങ് എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ജനറൽ കിമ്മ് പറയും, നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന ടാസ്ക് തന്നെ ഈ രാജ്യത്തിലെ കിങ്ങിനെ ഈ വെള്ളവുമായിട്ട് താരതമ്യം ചെയ്ത് നിങ്ങളൊരു പാരഗ്രാഫിൽ എഴുതണം, ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഇവരെല്ലാവരും നല്ല കൂളായിട്ട് കേട്ടോണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവർക്കാണെങ്കിൽ എക്സാമാണ് നടക്കാൻ പോകുന്നേ എന്ന്. നമ്മുടെ ജനറൽ കിമ്മ് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമല്ല, നിങ്ങൾക്കാണെങ്കിൽ എന്ത് വേണമെങ്കിലും എഴുതാം, നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ലൈബ്രറിയിലുള്ള ബുക്കുകളും റെഫർ ചെയ്യാം, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ വേണ്ടി പോകാമെന്നും പറഞ്ഞിട്ട് എല്ലാവരെയും പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇവിടെ എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. നമ്മുടെ പ്രിൻസ് ആണെങ്കിൽ അതിനെക്കാട്ടി ടെൻഷനായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ചൊക്കെ അവർക്ക് രാജാവിനെ പറ്റിയിട്ട് എന്തോ വേണമെങ്കിലും എഴുതാം, എന്നാൽ നമ്മുടെ പ്രിൻസ് അങ്ങനെയല്ലല്ലോ, അവനല്ലേ ഫ്യൂച്ചറിലെ രാജാവ്, അവനെ പറ്റി തന്നെയാണ് എഴുതി വെക്കേണ്ടത്. അതുകൊണ്ട് അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആരുവിനെ കാണാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ വരുന്നതാണ്. അയാൾ വന്നിട്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ആരുവിന് ഭയങ്കര ടെൻഷനാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ഡോഗ് ബേർഡിനെ അങ്ങനെ എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല എന്ന്. ഇവന് അത്യാവശ്യം എഴുതാനും വായിക്കാനുള്ള കാര്യമൊക്കെ പഠിപ്പിച്ചു കൊടുത്തതേ നമ്മുടെ ആരും ആയിരുന്നില്ല. അപ്പോൾ അവൾ വിചാരിക്കും, അവൻ ഇതിനെ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൻ ആ എക്സാമിൽ തോറ്റു, ഞാനിപ്പോൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആരുവിൻ്റെ അച്ഛനെയാണ്. അയാളെ കാണാൻ വേണ്ടിയിട്ട് ഡോഗ് ബേർഡിൻ്റെ ആ സ്റ്റെപ്പ് ഫാദറിലെ അയാൾ വരും. സത്യം പറഞ്ഞാൽ ഈ ആരുവിൻ്റെ അച്ഛനും ഡോഗ് ബേർഡിൻ്റെ സ്റ്റെപ്പ് ഫാദറിനും പരസ്പരം നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഈ ഡോഗ് ബേർഡിൻ്റെ സ്റ്റെപ്പ് ഫാദർ ചോദിക്കും, ഡോഗ് ബേർഡ് ഇപ്പോൾ എവിടെയാണ് എന്ന്. അപ്പോൾ നമ്മുടെ ആരുവിൻ്റെ അച്ഛൻ പറയും, അവനിപ്പോൾ ഹൗറാങ് ഹൗസിലാണ് എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നത് അയാൾ ഭയങ്കര ഷോക്കായി പോവും. അപ്പോൾ ആ ഡോഗ് ബേർഡിൻ്റെ സ്റ്റെപ്പ് ഫാദർ പറയും, അവൻ ഒരിക്കലും അവിടേക്ക് പോകാൻ പാടില്ലായിരുന്നു, നിങ്ങൾ എന്തിനാ അവനെ അവിടേക്ക് പറഞ്ഞു വിട്ടതാ, അവൻ അവിടെ പോകാനേ പാടില്ല.
പാടില്ലായിരുന്നു എന്ന് അയാൾ ഭയങ്കരമായിട്ട് ദീക്ഷിച്ച് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ആരുവിൻ്റെ അച്ഛനെ മനസ്സിലാവും. അതായത് ഇയാൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത എന്തോ ഒരു സീക്രട്ട് നമ്മളുടെ ഡോഗ് ബേർഡിനെ പറ്റി ഉണ്ട് എന്ന്. അയാളത് ചോദിക്കാനായിട്ട് വരുന്നതും കറക്റ്റായിട്ട് നമ്മുടെ ഡോഗ് ബേർഡിൻ്റെ സ്റ്റെപ്പ് ഫാദർ അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ് ബേർഡ് ആണെങ്കിൽ ഹൗറാങ് ഹൗസിലൂടെ ഇങ്ങനെ നടന്നു പോകാന്നെടുത്ത് അവനെ എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നേ. അപ്പോൾ അവൻ വിചാരിക്കും എന്നാലും ഇവരെല്ലാവരും എന്തിനായിരിക്കും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ എന്ന്. അവന് കാര്യം മനസ്സിലാവത്തില്ല. അവസാനം നമ്മുടെ ഡോഗ് ബേർഡ് ആണെങ്കിൽ അവൻ്റെ റൂമിലേക്ക് വന്ന് കയറുന്നതും അവിടെയായിട്ട് നമ്മുടെ ആരും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോഗ് ബേർഡ് വന്നിട്ട് വയ്ക്കും, നീ ഇവിടെ എന്തെടുക്കുക, നിൻ്റെ അടുത്ത് ഞാൻ ഇവിടേക്ക് വരരുത് എന്നല്ലേ പറഞ്ഞേ എന്ന്. എന്നാൽ നമ്മുടെ ആരും പറയും, ഞാനിവിടെ വരാതിരുന്ന് കഴിഞ്ഞാൽ നീ എങ്ങനെ ഈ എക്സാമിൽ ജയിക്കാൻ പോകുന്നത്, നിനക്ക് പഠിക്കണ്ടേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആരും ആണെങ്കിൽ അവനെ സമാധാനിപ്പിച്ച് അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അങ്ങനെ നമ്മുടെ ആരും അതേപോലെ തന്നെ ഡോഗ് ബേർഡും കൂടി ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാവും. അവിടെയാണെങ്കിൽ ആരുവിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവസാനം ഇവളാണെങ്കിൽ അവൻ്റെ മുഖത്ത് മുന്നേ അവൻ എങ്ങനെയാണെന്ന് അവളുടെ മുഖത്തൊക്കെ വരച്ചു വെച്ചത് അതേപോലെ അവൾ വരയ്ക്കാൻ തുടങ്ങും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡോഗ് ബേർഡ് വെറുതെ ഇരിക്കുന്നതാണോ, അവനും അവളുടെ മുഖത്തൊക്കെ വരയ്ക്കാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ പുറത്ത് നിന്നിട്ട് നമ്മളുടെ പ്രിൻസ് കാണുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ആദ്യം തൊട്ടേ ഈ ഡോഗ് ബേർഡും അതേപോലെ തന്നെ ആരും കൂടി ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപഴകുന്നതെന്നും അത്ര ഇഷ്ടമല്ല. ഇവനിപ്പോൾ ഇതും കണ്ടിട്ട് ഭയങ്കരമായിട്ട് ജലസായി അവൻ അവിടെ നിന്നങ്ങ് പോവും. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും അവിടെയായിട്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് ക്യൂൻ വരും. അവരാണെങ്കിൽ വന്നിട്ട് നമ്മളുടെ പ്രിൻസിൻ്റെ അടുത്ത് ചോദിക്കും, നിൻ്റെ അടുത്ത് ആര് പറഞ്ഞിട്ടാ നീ ഹൗറാ ഹൗസിൽ വന്ന് ജോയിൻ ചെയ്തത്, നിനക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഫ്യൂച്ചറിൽ എങ്ങനെയാ ഈ രാജ്യത്തിൻ്റെ കിങ് ആണെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നീ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതൊക്കെ അങ്ങ് നിർത്തി വയ്ക്കും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ പ്രിൻസിന് മനസ്സിലാവും. അതായത് ഇവൻ ഇങ്ങനെ ക്യൂനിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവരാണെങ്കിൽ ഇവനെ കിങ് ആക്കാൻ പോലും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആരും ആണെങ്കിൽ ഡോഗ് ബേർഡിന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവൾ ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് ബുക്കൊക്കെ അന്വേഷിച്ച് ലൈബ്രറിയിലോട്ട് വരും. അവിടെ വന്ന് അവൾ ബുക്കൊക്കെ നോക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ പ്രിൻസ് ഇരിക്കുമായിരുന്നു. അവനിതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ആരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ എനിക്ക് കുറച്ച് ക്യാഷ് തരാനുണ്ട്, നീ ആ ഡെബിറ്റിൻ്റെ കാര്യം മറന്നുപോയോ എന്ന് ചോദിച്ചിട്ട് അവളുടെ കൈ പിടിച്ച് ആ മാർക്ക് എടുത്ത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, എനിക്ക് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണം, നീ നിൻ്റെ ബ്രദറിന് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ, അല്ല എന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ കാശ് ഇപ്പം കൈ കിട്ടണം. ഇത് കേൾക്കുന്നേ നമ്മുടെ ആരുവിന് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ പറയും, ഞാൻ നിനക്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞു തരാമെന്ന്. അങ്ങനെ ഇവളാണെങ്കിൽ നമ്മുടെ ഡോഗ് ബേർഡിനെയും അതേപോലെ തന്നെ പ്രിൻസിനെ അടുത്തടുത്തായിട്ട് പിടിച്ചിരുത്തിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഈ പ്രിൻസ് ആരുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഡോഗ് ബേർഡിന് അത്ര ഇഷ്ടമല്ലായിരുന്നു. അതേപോലെ തന്നെ ഡോഗ് ബേർഡ് ആരുവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പ്രിൻസിനും ഇഷ്ടമല്ല. ഇവർക്ക് രണ്ടുപേർക്കും ജലസ് തോന്നിയിട്ടായിരിക്കണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചുകുട്ടികളെ പോലെ അടി കൂടാനായിട്ട് തുടങ്ങും. അതായത് പേപ്പർ ചുരുട്ടുകൂട്ടി എറിയുക, ഒരാളുടെ പേപ്പറിൽ ഇങ്ക് കോരി ഒഴിക്കുക, അങ്ങനെ ഇങ്ങനെ ഇവർ ഓരോരോ കുട്ടിത്തരമായിട്ടുള്ള കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ആരും ആണെങ്കിൽ എല്ലാ ദിവസവും അവളുടെ ജോലിയൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് ഇവർക്ക് ഡെയിലി വന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ കിം ആണെങ്കിൽ വേറൊരു ദിവസം ഇങ്ങനെ നടന്നു വരാൻ നേരത്തെ അയാൾ അബദ്ധത്തിൽ നമ്മുടെ ഡോഗ് ബേർഡിൻ്റെ റൂമിലൊന്ന് കയറി നോക്കും. അപ്പോൾ എന്തുവാ, എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ഡോഗ് ബേർഡ് ആണെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കാണുന്നേ നമ്മുടെ ജനറൽ കിമ്മിന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആരുമില്ലേ, എല്ലാ ദിവസവും അവളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ അവൾ ഒരു ദിവസം ഇവളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലോട്ട് വരുന്നത് അവിടെയായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ നമ്മുടെ ആര് വിചാരിക്കും അത് അവളുടെ ബ്രദറായിട്ടുള്ള ഡോഗ് ബേർഡ് ആണ് എന്ന്. അങ്ങനെ അവൾ ഓടി വന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് തന്നെ അവൻ്റെ കവിളിലായിട്ട് വന്ന് കുത്തി കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നു. ഇവനാണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് വയ്ക്കും, നീ എന്താ പതിവില്ലാതെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ആര് പറയും, അയ്യോ ഞാൻ നീയാണെന്ന് വെച്ചിട്ടല്ല, ഞാൻ എൻ്റെ ബ്രദറാണ് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ വന്ന് ചെയ്തത്, നീ വേറൊന്നും വിചാരിക്കല്ലേ എന്നൊക്കെ നമ്മുടെ ആര് പറയും. എന്നിട്ടാണെങ്കിൽ ഇവന് ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങും. ഇവിടെയാണെങ്കിൽ ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതന്നെ നമ്മുടെ വാട്ടറിനെയും അതേപോലെ തന്നെ നമ്മുടെ കിങ്ങിനെയൊക്കെ റിലേറ്റ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ആര് പറയും, ഇവിടെ ദാ ഈ പിക്ചറിനകത്ത് എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്ത് വരച്ചു വെച്ചിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് നമ്മളെ വാട്ടറിനെയും കിങ്ങിനെയും പറ്റിയൊക്കെ എഴുതാനും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ എഴുതുന്ന ഒരു പടം കണ്ടിട്ട് ഇവൻ്റെ അടുത്ത് പറയാൻ തുടങ്ങും. ദാ ഇത് കണ്ടില്ലേ, ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മക്കിളീനെയും അതേപോലെ തന്നെ ഒരു കുഞ്ഞുക്കിളീനെയും കാണിക്കുന്നില്ലേ, ഈ കുഞ്ഞുകിളീനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ രാജ്യത്തിൻ്റെ രാജാവിനെയാണ്. അവനിപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ അവൻ കുഞ്ഞിലെ തൊട്ടേ ആഗ്രഹിച്ച് കാണത്തില്ലേ അവൻ അവൻ്റെ ഫാമിലിയായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കണം എന്ന്. എന്നാൽ
ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെ? അവനിപ്പോ നല്ല സങ്കടത്തിലായിരിക്കും, അവൻ ഒരുപാട് കഷ്ടപ്പെടുമായിരിക്കും എന്നൊക്കെ നമ്മുടെ ആരുവാണെങ്കിൽ ഇവിടുത്തെ രാജാവിനെ പറ്റി കൺസേൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ ഇവക്കറിയത്തില്ലല്ലോ ഇവളുടെ മുന്നിലിരിക്കുന്ന തന്നെയാണ് രാജാവ് എന്ന്. സത്യം പറഞ്ഞ് ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ പ്രിൻസിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ അവൻ്റെ അമ്മയുടെ അടുത്ത് ഉണ്ടായിരുന്ന ദേഷ്യം മൊത്തം നമ്മുടെ ആരുവിൻ്റെ അടുത്ത് തീർക്കാനായിട്ട് തുടങ്ങും. അവൻ ചോദിക്കും, നിനക്ക് എങ്ങനെ അറിയാം ഈ രാജ്യത്തിലെ രാജാവ് ഇത്രയ്ക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന്? നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? നിനക്കറിയാവോ ഇവിടുത്തെ രാജാവ് എങ്ങനെയാ ജീവിക്കുന്നത് എന്നൊക്കെ? സത്യം പറഞ്ഞ് ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ആരു ഭയങ്കര ഷോക്ക് ആകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തിനാ ഇവളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവക്ക് കാര്യം മനസ്സിലാവത്തില്ല. ഇവനിങ്ങനെ ഓരോരോ ഡയലോഗ് അടിച്ചിട്ട് നമ്മുടെ ആരുവിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി നടന്നു വരും. പെട്ടെന്ന് നമ്മുടെ ആരു പറയും, നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടാൻ പാടില്ല, എൻ്റെ ബ്രദർ അങ്ങാണം വന്നു കഴിഞ്ഞാൽ നിന്നെ അടിച്ച് ശരിയാക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഫ്രണ്ട്സിന് ഭയങ്കര ദേഷ്യം വരും. അവൻ ചോദിക്കും, നീ എന്തിനായി നിന്റെ ബ്രദറിനെ പറ്റി എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ എന്നെ എന്ത് ചെയ്യാനാ എന്നും ചോദിച്ചിട്ട് അവൻ ഭയങ്കര ദേഷ്യത്തിൽ നമ്മുടെ ആരുവിനെ പിടിച്ച് കിസ് ചെയ്യും. സത്യം പറഞ്ഞാൽ ആരു നല്ല ഷോക്കായി പോയായിരുന്നു. അങ്ങനെ അവൾ അവനെ പിടിച്ച് മാറ്റുന്നതും രണ്ടാമതും നമ്മുടെ പ്രിൻസ് അവളെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇത് കാണുന്നേ നമ്മുടെ ആരു ആണെങ്കിൽ അവളുടെ തല വെച്ചിട്ട് അവൻ്റെ തലക്കിട്ട് ഒരടി വെച്ചു കൊടുക്കും. കറക്റ്റ് ആ സമയത്ത് തന്നെ അവിടേക്ക് ആരോ നടന്നു വരുന്നതായിട്ട് അവൾക്ക് തോന്നും. പെട്ടെന്ന് തന്നെ അവൾ പറയും, നമുക്കിവിടെ ഒളിച്ചിരിക്കാം, നമ്മളെ രണ്ടുപേരെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരായിരുന്നാലും തെറ്റിദ്ധരിക്കുമോ എന്ന്. അങ്ങനെ നമ്മുടെ ആരു ആണെങ്കിൽ പ്രിൻസിനെയും പിടിച്ച് അവിടെ ഒളിച്ചിരിക്കും. ആ സമയത്ത് അവിടേക്ക് കയറി വരുന്ന നമ്മുടെ ഡോഗ് ബേർഡ് ആയിരുന്നു. അവനാണെങ്കിൽ അവിടെ നോക്കുമ്പോൾ ആരുവിനെയും കാണത്തില്ല, പ്രിൻസിനെയും കാണത്തില്ല. അങ്ങനെ അവനാണെങ്കിൽ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും. എന്നാൽ ഈ സമയം നോക്കി നമ്മുടെ ആരു പറയും, ഇതാണ് കറക്റ്റ് സമയം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോവും. എന്നാൽ ഇവളിങ്ങനെ പെട്ടെന്ന് വെപ്രാളത്തിൽ ഓടിപ്പോകുന്നതൊക്കെ നമ്മളുടെ ഡോഗ് ബേർഡ് പുറത്ത് നിന്ന് കാണും. അവനങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അകത്തേക്ക് കയറി വന്നിട്ട് പ്രിൻസിൻ്റെ അടുത്ത് ചോദിക്കും, അവൾ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ വെപ്രാളത്തിൽ ഓടിപ്പോയത് എന്ന്. എന്നാൽ നമ്മുടെ പ്രിൻസ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഒന്നും പറയാൻ റെഡി ആവത്തില്ല. എന്നാൽ നമ്മളുടെ ഡോഗ് ബേർഡിന് മനസ്സിലാവും ഇവൻ എന്തോ ഇവളെ ചെയ്തു എന്ന്. അങ്ങനെ ഡോഗ് ബേർഡ് പറയും, എൻ്റെ അനിയത്തിയുടെ അടുത്ത് നിന്ന് മര്യാദയ്ക്ക് മാറി നിന്നാണ് നിന്നെ ഇനി അവളുടെ അടുത്ത് പോലും കണ്ടുപോരുത് എന്ന് പറഞ്ഞിട്ട് അവനോട്ട് ഒരു അടിയും വെച്ചു കൊടുക്കും. ഇങ്ങനെ നമ്മുടെ ഡോഗ് ബേർഡ് ദേഷിച്ച് പോകാനായിട്ട് ഒരുങ്ങുന്നേ പ്രിൻസ് പറയും, എനിക്ക് അവളെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നീ പറയുന്നതനുസരിച്ച് ഞാൻ അവളുടെ അടുത്തൊന്ന് മാറി നിൽക്കാനൊന്നും പോകുന്നില്ല, നീ പറയുന്ന ഒരു കാര്യം ഞാൻ കേൾക്കത്തില്ല എന്ന് നമ്മുടെ പ്രിൻസ് പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഡോഗ് ബേർഡിനെ എന്ത് പറയണമെന്നറിയത്തില്ലായിരുന്നു. അവൻ അവിടെ നിന്ന് ദേഷിച്ചു പോകും. എന്നിട്ട് അവൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആരുവിനെ കാണാൻ വേണ്ടിയിട്ട് വരും. സത്യത്തിൽ ഇവനാണെങ്കിൽ പ്രിൻസിൻ്റെ കാര്യത്തിൽ നല്ല ദേഷ്യത്തിലായിരുന്നു. എന്നാലും അവൻ ആ ദേഷ്യമൊന്നും നമ്മുടെ ആരുവിൻ്റെ അടുത്ത് ഒന്ന് കാണിക്കത്തില്ല. അവൻ മുന്നേ എങ്ങനെയാണോ അവളുടെ അടുത്ത് കെയറിങ് ആയിട്ട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് അതേ കെയറിങ്ങോട് തന്നെ അവൻ ഇപ്പോഴും സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവൻ പറയും, എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ ഇത്രയും കെയർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതുപോലെ കെയറിങ് എങ്ങനെയാ സ്നേഹം എങ്ങനെ കാണിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ അത് ആദ്യമേ എൻ്റെ അടുത്ത് പറയണം, ഞാനത് സോൾവ് ചെയ്ത് തരാമെന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ആരുവിനും എന്തുവാന്ന് മനസ്സിലാവത്തില്ല. അവൾ വിചാരിക്കും, ഇവൻ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ അവൻ പറയും, ഞാൻ ഇനി മുതൽ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, കെയറിങ് കാണിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യം പഠിച്ചോളാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ആരുവിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നേ. അവളെയാണെങ്കിൽ എസ്കോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറും ഉണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാൻ നേരത്താണ് റെസ്റ്റോറൻറ്റ് ഓണർ പറഞ്ഞിട്ട് നമ്മുടെ ആര് പറയുന്നത്, അതായത് ഇവളെ ഒറ്റയ്ക്ക് വിടണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡോഗ് ബേർഡ് തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഓണറിൻ്റെ അടുത്ത് ഇവളെ ആ വീട് വരെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ആര് ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് ഇൻഡീസി.